Moodle Quiz എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് Moodle Quiz സൃഷ്ടിക്കുക, Quiz എന്നതിലെ question bankൽ നിന്നും ചോദ്യങ്ങൾ ഉപയോഗിക്കുക. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നു Ubuntu Linux OS 16.04, XAMPP 5.6.3 എന്നതിലൂടെ ലഭ്യമാക്കിയ Apache, MariaDB, PHP, Moodle 3.3, Firefox web browser, എന്നിവ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും web browser ഉപയോഗിക്കാം. ചില പ്രദർശന പരിമിതികൾ കാരണം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒഴിവാക്കണം. ഈ ട്യൂട്ടോറിയൽ നിങ്ങളുടെ സൈറ്റ് അഡ്മിനിസ്ട്രേറ്റർ താങ്കളെ ടീച്ചർ ആയി രജിസ്റ്റർ ചെയ്തു എന്ന് ഊഹിക്കുന്നു. കുറഞ്ഞത് ഒരു കോഴ്സ് എങ്കിലും നിങ്ങൾക്കായി അസൈൻ ചെയ്തിരിക്കണം. കോഴ്സ് എന്നതിനായുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് എന്നതിൽ നിന്ന് ചില ചോദ്യങ്ങൾ നിങ്ങൾ ചേർത്തിട്ടുണ്ടെന്നും ഇത് ഊഹിക്കുന്നു. ഇല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലെ പ്രസക്തമായ മൂഡിൽ ട്യൂട്ടോറിയലുകൾ റെഫർ ചെയ്യുക. ബ്രൗസറിലേക്ക് മാറി നിങ്ങളുടെ മൂഡിൽ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ഇടത് നാവിഗേഷൻ മെനുവിലെ കാൽക്കുലസ് കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ബേസിക് കാൽക്കുലസ് സെക്ഷന്റെ മുകളിൽ വലതുഭാഗത്ത് ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബേസിക് കാൽക്കുലസ് സെക്ഷന്റെ ചുവടെ വലതുഭാഗത്തുള്ള ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് ക്ലിക്ക് ചെയ്യുക. ആക്ടിവിറ്റി ചൂസർ എന്നതിൽ സ്ക്രോൾ ചെയ്ത് ക്വിസ് തിരഞ്ഞെടുക്കുക. ആക്ടിവിറ്റി ചൂസറിന്റെ ചുവടെയുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെയിം ഫീൽഡിൽ ഞാൻ ക്വിസ് 1 ഇവല്യൂട്ട്സ് ആൻഡ് ഇൻവല്യൂട്ട്സ് എന്ന് ടൈപ്പ് ചെയ്യും. പിന്നീട് ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യും. Display description on course page checkbox check ചെയ്യുക. അതിനുശേഷം timing section കൂട്ടിച്ചേർക്കും. Open the quiz, close the quiz, time limit എന്നീ checkboxകൾ enable ആക്കുക. ഒരു പ്രത്യേക സമയപരിധിയിൽ quiz open ആകുകയും close ആകുകയും ചെയ്യും. നിങ്ങളുടെ ആവശ്യാനുസരണം തീയതിയും സമയവും സജ്ജമാക്കുക. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ അവ സെറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ സമയപരിധി 10 മിനിറ്റ് ആയി സെറ്റ് ചെയ്യും. When time expires ഫീൽഡിൽ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട്. നിങ്ങളുടെ ക്വിസ് എന്നതിനെ ഉചിതമായ ഒന്ന് തിരഞ്ഞെടുക്കുക. ഞാൻ open attempts are submitted automatically തിരഞ്ഞെടുക്കും. അതിനാൽ വിദ്യാർത്ഥികൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ക്വിസ് 10 മിനിറ്റിന് ശേഷം ഓട്ടോമാറ്റിക് ആയി സബ്മിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഗ്രേഡ് സെക്ഷൻ വികസിപ്പിക്കാം. ഗ്രേഡ് ടു പാസ് ഫീൽഡിൽ പാസിംഗ് ഗ്രേഡ് ഞാൻ 2 എന്ന് ടൈപ്പ് ചെയ്യും. ഇതിനർത്ഥം വിദ്യാർത്ഥികൾക്ക് ക്വിസ് പാസ് ആകുവാൻ 2 മാർക്ക് ആവശ്യമാണ്. അറ്റംപ്റ്റ്സ് അലൗഡ് ഫീൽഡിൽ ഞാൻ 1 എന്ന് തിരഞ്ഞെടുക്കും. നമ്മൾ ഒരു ഉയർന്ന അക്കം തിരഞ്ഞെടുത്താൽ വിദ്യാർത്ഥികൾക്ക് ഒരേ ക്വിസ് പലതവണ ചെയ്യുവാൻ പറ്റും. ശ്രദ്ധിക്കുക, ഗ്രേഡിംഗ് മെത്തേഡ് ഡ്രോപ്പ് ഡൌൺ ഡിസേബിൾ ആക്കിയിരിക്കുന്നു. ഒന്നിൽ കൂടുതൽ ശ്രമങ്ങൾ അനുവദിക്കുമ്പോൾ മാത്രം ഇത് പ്രവർത്തനക്ഷമമാണ്. അധ്യാപകന് ഏത് ശ്രമത്തിന് ഗ്രേഡ് നൽകണമെന്ന് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ലേഔട്ട് സെക്ഷൻ വികസിപ്പിക്കുക. ഇവിടെ ക്വിസ് ലേഔട്ട് വ്യക്തമാക്കുവാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. ന്യൂ പേജ് ഫീൽഡ് ഡ്രോപ്പ് ഡൌണിൽ എവറി ക്വസ്റ്റ്യൻ ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാ ഓപ്ഷനുകളും കാണുന്നതിന് ന്യൂ പേജ് ഫീൽഡ് ഡ്രോപ്പ് ഡൌണിൽ ക്ലിക്ക് ചെയ്യുക. എവറി ടു ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കും. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏതെങ്കിലും ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അടുത്തതായി നമ്മൾ ക്വസ്റ്റ്യൻ ബിഹേവിയർ സെക്ഷൻ വികസിപ്പിക്കും. ഷഫിൾ വിത്തിൻ ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ഡൌണിനുള്ളിലെ യെസ് തിരഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ചോദ്യത്തിലും ഉള്ള ഓപ്ഷനുകൾ മാറിയേക്കും. ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ക്വിസ് വ്യത്യസ്തമായ ചോദ്യങ്ങളും ഓപ്ഷനുകളും കാണാം. ഹൗ ക്വസ്റ്റ്യൻസ് ബിഹേവ് ഡ്രോപ്പ് ഡൌണിൽ ക്ലിക്കു ചെയ്ത് വിശദാംശങ്ങൾ വായിക്കുന്നതിന് ഹെൽപ്പ് ഐക്കണിൽ ക്ലിക്കു ചെയ്യുക. ഞാൻ ഇവിടെ ഓപ്ഷനായി ഡിഫേർഡ് ഫീഡ്ബാക്ക് വിടുന്നു. അവരുടെ ശ്രമം സമർപ്പിച്ചതിനു ശേഷം മാത്രം ഫീഡ്ബാക്ക് കാണും.
അടുത്തതായി വിപുലീകരിക്കുവാൻ ഓവറോൾ ഫീഡ്ബാക്ക് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. വിദ്യാർത്ഥികൾ ക്വിസ് സബ്മിറ്റ് ചെയ്ത് ഓട്ടോഗ്രേഡ് കൊടുത്ത ശേഷം കാണിക്കുന്ന ടെക്സ്റ്റാണ് ഓവറോൾ ഫീഡ്ബാക്ക്. വിദ്യാർത്ഥികൾക്ക് കിട്ടിയ ഗ്രേഡ് അനുസരിച്ച് അധ്യാപകർക്ക് വ്യത്യസ്ത ഫീഡ്ബാക്ക് നൽകാം. ഗ്രേഡ് ബൗണ്ടറി 100% എന്നതിനായുള്ള ഫീഡ്ബാക്കിൽ എക്സലന്റ് പെർഫോമൻസ് എന്ന് ടൈപ്പ് ചെയ്യും. 50%, 100% എന്നിവ നേടിയ വിദ്യാർത്ഥികൾക്ക് എക്സലന്റ് പെർഫോമൻസ് സന്ദേശം കാണാം. ഗ്രേഡ് ബൗണ്ടറി 50% എന്നതിനായുള്ള ഫീഡ്ബാക്ക് യു നീഡ് ടു വർക്ക് ഹാർഡർ. 0%, 49.99% എന്നിവ നേടിയ വിദ്യാർത്ഥികൾ യു നീഡ് ടു വർക്ക് ഹാർഡർ എന്ന് കാണും. ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് ആക്ടിവിറ്റി കംപ്ലീഷൻ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. കംപ്ലീഷൻ ട്രാക്കിംഗ് ഫീൽഡ് എന്ന ഡ്രോപ്പ് ഡൌണിൽ ക്ലിക്കു ചെയ്യുക. ഷോ ആക്ടിവിറ്റി ആസ് കംപ്ലീറ്റ് വെൻ കണ്ടീഷൻസ് ആർ മെറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. റിക്വയർ ഗ്രേഡ്, റിക്വയർ പാസിംഗ് ഗ്രേഡ് എന്നീ ചെക്ക് ബോക്സുകൾ ചെക്ക് ചെയ്യുക. അവസാനമായി പേജിന് ചുവടെയുള്ള സേവ് ആൻഡ് ഡിസ്പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നൽകിയ ക്വിസ് ടൈറ്റിൽ ഒരു പുതിയ പേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മുൻപ് നൽകിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. ഇവിടെ കാണപ്പെടുന്ന നോ ക്വസ്റ്റ്യൻസ് ഹാവ് ബീൻ ആഡഡ് യെറ്റ് എന്ന സന്ദേശം പ്രാധാന്യത്തോടെ കാണാനാകും. ക്വിസ് എന്നതിലേക്ക് ചോദ്യങ്ങൾ ചേർക്കുന്നതിന് എഡിറ്റ് ക്വിസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ വലതുവശത്തുള്ള മാക്സിമം ഗ്രേഡ് 4 എന്ന് ടൈപ്പ് ചെയ്യുക. ക്യൂസ് സെക്ഷന്റെ ഇടതുവശത്തുള്ള പെൻസിൽ ഐക്കൺ ക്യൂസ് എന്നതിന്റെ ഹെഡിംഗ് മാറ്റുവാൻ നമ്മെ അനുവദിക്കുന്നു. ക്യൂസ് എന്നതിന് പല സെക്ഷൻസ് ഉണ്ടെങ്കിൽ അവ ഉപയോഗപ്രദമാണ്. ഞാൻ സെക്ഷൻ 1 എഴുതി എന്റർ അമർത്തും. വലതുവശത്തുള്ള ഷഫിൾ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക. ക്യൂസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും ചോദ്യങ്ങൾ മാറുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഷഫിൾ ചെക്ക് ബോക്സിൽ ആഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്: എ ന്യൂ ക്വസ്റ്റ്യൻ, ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക്, എ റാൻഡം ക്വസ്റ്റ്യൻ. പേര് സൂചിപ്പിച്ചതുപോലെ എ ന്യൂ ക്വസ്റ്റ്യൻ ലിങ്ക് ഒരു പുതിയ ചോദ്യം ചേർക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ട് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നില്ല. ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഒരു പോപ്പപ്പ് വിൻഡോ തുറക്കുന്നു. ഓരോ വിദ്യാർത്ഥികൾക്കും ഒരു നിശ്ചിത ചോദ്യങ്ങൾ കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കും. കാറ്റഗറി തിരഞ്ഞെടുത്ത് കോഴ്സ് എന്നതിനായുള്ള കാറ്റഗറി ആയിരിക്കും. ഡീഫോൾട്ടായി ഓൾസോ ഷോ ക്വസ്റ്റ്യൻസ് ഫ്രം സബ് കാറ്റഗറീസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഓൾസോ ഷോ ഓൾഡ് ക്വസ്റ്റ്യൻസ് മുൻപത്തെ ക്വിസസ് ഉപയോഗിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ കാണിക്കുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങൾ ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ആഡ് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ടു ദ ക്വിസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിരുന്നാലും ഞാൻ അങ്ങനെ ചെയ്യില്ല. മുകളിൽ വലതുവശത്തുള്ള എക്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യും. ഷഫിൾ എന്നതിന് താഴെയുള്ള ആഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എ റാൻഡം ക്വസ്റ്റ്യൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പോപ്പപ്പ് വിൻഡോ തുറക്കുന്നു. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഓരോ വിദ്യാർത്ഥിയും വ്യത്യസ്ത സെറ്റ് ചോദ്യങ്ങൾ കാണും. ക്യൂസ് ശ്രമിക്കുമ്പോൾ അവയുടെ ഉത്തരം ചർച്ച ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കും. റാൻഡം ക്വസ്റ്റ്യൻ ഫ്രം ആൻ എക്സിസ്റ്റിംഗ് കാറ്റഗറി എന്നതിന് താഴെ ഇവല്യൂട്ട്സ് എന്ന കാറ്റഗറി തിരഞ്ഞെടുക്കാം. നമ്പർ ഓഫ് റാൻഡം ക്വസ്റ്റ്യൻസ് എന്നതിൽ ഞാൻ 2 തിരഞ്ഞെടുക്കും. തുടർന്ന് ഈ ഡ്രോപ്പ് ഡൌണിൽ ചുവടെയുള്ള ആഡ് റാൻഡം ക്വസ്റ്റ്യൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവല്യൂട്ട്സ് കാറ്റഗറിയിൽ നിന്നും ക്വിസ് എന്നതിലേക്ക് ചോദ്യങ്ങൾ ചേർത്തത്. ചുവടെ വലതുവശത്തുള്ള ആഡ് ലിങ്ക് വീണ്ടും ക്ലിക്ക് ചെയ്യുക. എ റാൻഡം ക്വസ്റ്റ്യൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കാറ്റഗറിയിൽ നിന്ന് ഇൻവല്യൂട്ട്സ് തിരഞ്ഞെടുക്കുക. നമ്പർ ഓഫ് റാൻഡം ക്വസ്റ്റ്യൻസ് 2 എന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആഡ് റാൻഡം ക്വസ്റ്റ്യൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻവല്യൂട്ട്സ് എന്നതിൽ നിന്നും ക്വിസിലേക്ക് 2 കൂടുതൽ ചോദ്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ക്വിസ് 2 പേജുകൾ തിരിച്ചിരിക്കുന്നു.
quiz settings il option nerathe koduthirunnu. രണ്ടാമത്തെ ചോദ്യത്തിന് ചുവടെ വലതുഭാഗത്ത് ആഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എ ന്യൂ സെക്ഷൻ ഹെഡിംഗ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഹെഡിംഗിന്റെ പേര് എഡിറ്റ് ചെയ്യുവാൻ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ സെക്ഷൻ 2 ടൈപ്പ് ചെയ്യും. എന്റർ അമർത്തുക. ക്വിസ് എന്നതിന്റെ മുകളിൽ വലതുവശത്തുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ ക്വിസും വലതുവശത്തായി രണ്ട് ഐക്കണുകൾ ഉണ്ട്. പ്രിവ്യൂ ക്വസ്റ്റ്യൻ, ഡിലീറ്റ് ഇവ സ്വയം വിശദീകരിക്കുന്നവയാണ്. ഡിലീറ്റ് ക്വസ്റ്റ്യൻ ക്വിസ് എന്നതിൽ നിന്നും ഈ ചോദ്യത്തെ ഇല്ലാതാക്കും, എന്നാൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിലനിൽക്കുന്നു. ബ്രെഡ് ക്രംബ് എന്നതിലെ ക്വിസ് എന്ന പേരിൽ ക്ലിക്ക് ചെയ്യുക. വലതുവശത്തുള്ള ഗിയർ മെനുവിൽ പ്രിവ്യൂ ക്വിസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ഒരു കൺഫർമേഷൻ വിൻഡോ തുറക്കുന്നു. Quiz, സമയബന്ധിതമാണെന്നും സ്റ്റാർട്ട് അല്ലെങ്കിൽ ക്യാൻസൽ എന്നീ ഓപ്ഷനുകൾ ഉണ്ടെന്നും വിദ്യാർത്ഥികളെ അറിയിക്കുന്നു. സ്റ്റാർട്ട് അറ്റംപ്റ്റ് ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യും. സ്ക്രീനിന്റെ വലതുവശത്തുള്ള ക്വിസ് നാവിഗേഷൻ ബ്ലോക്ക് ആണ്. ടൈമർ സെക്ഷനിൽ ചോദ്യങ്ങൾ സെക്ഷൻ തിരിച്ച് ഇത് വ്യക്തമാക്കുന്നു. ഈ ഫീൽഡിൽ നിന്നും നേരിട്ട് ചോദ്യം എഡിറ്റ് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നാവിഗേഷൻ ബ്ലോക്ക് എന്നതിലെ ഫിനിഷ് അറ്റംപ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചോദ്യത്തിന്റെ പേരിനടുത്ത് എല്ലാ ചോദ്യങ്ങളുടെയും സ്റ്റേറ്റസ് കാണിക്കുന്നു. പേജിന് ചുവടെയുള്ള സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ പോപ്പപ്പിൽ സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഗ്രേഡ്, ഓവറോൾ ഫീഡ്ബാക്ക്, ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഫീഡ്ബാക്ക് എന്നിവയും ഇവിടെ കാണിച്ചിരിക്കുന്നു. താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഫിനിഷ് റിവ്യൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്വിസ് സമ്മറി പേജിലേക്ക് തിരിച്ചു പോകുന്നു. പേജിന്റെ മുകളിൽ വലതുവശത്തുള്ള ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്വിസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്വിസ് എന്നതിൽ നിന്നും ചോദ്യങ്ങൾ ചേർക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യാം. എന്നിരുന്നാലും ക്വിസ് എന്നതിന് ഏതൊരു വിദ്യാർത്ഥിയെയും പങ്കെടുപ്പിക്കുന്നതിന് മുന്നേ മാത്രമേ ഇത് നടത്താവൂ. ഒരു വിദ്യാർത്ഥി ക്വിസ് ശ്രമിച്ചാലും ക്വിസ് ലോക്ക് ചെയ്യപ്പെടും. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് മൂഡിലിൽ ക്വിസ് സൃഷ്ടിക്കുക, ക്യൂസ് എന്നതിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നും ചോദ്യങ്ങൾ ചേർക്കുക. ഇതാ നിങ്ങൾക്കായി ചെറിയ ഒരു അസൈൻമെന്റ്. ഇൻവല്യൂട്ട്സ് എന്ന ഒരു പുതിയ ക്യൂസ് ചേർക്കുക. വിശദാംശങ്ങൾക്ക് ഈ ട്യൂട്ടോറിയലിന്റെ അസൈൻമെന്റ് ലിങ്ക് കാണുക. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങൾക്ക് എഴുതുക. ഈ ഫോറത്തിൽ നിങ്ങളുടെ സമയബന്ധിതമായ ക്വറീസ് പോസ്റ്റ് ചെയ്യുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീമിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.